ഹലോ അസ്സലാമു അലൈക്കും. റോഫ് വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വീഡിയോ, നമ്മളുടെ ഫോണിൽ ഗൂഗിളിന്റെ ഒരുപാട് OTP നമ്മളുടെ ഫോണിൽ വരാറുണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാതെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഫില്ല് ചെയ്യുന്ന ഒരു സെറ്റിംഗ്സ് ആണ് ഇന്ന് വീഡിയോയിൽ കൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെ പോയി തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ച് ഓൺലൈൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. സാധാരണ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ ടെലിഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു OTP ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ മെസ്സേജ് വന്നു കഴിഞ്ഞ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം, സാധാരണയായിട്ട് സർവ്വസാധാരണമായിട്ട്. അപ്പോൾ അത് നമുക്കിനി ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഡയറക്റ്റ് ആയിട്ട് ഗൂഗിളിൻ്റെ ഏതിലേക്ക് പോയി കഴിഞ്ഞാലും എന്നാ നിങ്ങൾക്ക് നമ്പറിൽ നോട്ടിഫിക്കേഷൻ വരുന്നേരോ OTP വരുന്നേരോ ഓട്ടോമാറ്റിക് ആയിട്ട് ഫില്ലാവും. അപ്പോൾ പലരുടെയും സംശയങ്ങളുണ്ട് അതിൻ്റെ ഈ വീഡിയോക്ക് ലാസ്റ്റ് പറയാം. അപ്പോൾ അത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത് വെച്ചാൽ, ഇവിടെ നിങ്ങളുടെ ഫോണിൽ സെറ്റിങ്സ് എന്നുള്ളത് കാണാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഗൂഗിൾ എന്നത് കാണാം. ഗൂഗിൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ജിമെയിൽ ID എൻ്റർ ആയി വരുന്നതിൻ്റെ തൊട്ട് താഴെ കുറച്ച് കുറേ ഫീച്ചേഴ്സ് കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ OTP എന്നുള്ള കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ OTP വിത്ത് ഗൂഗിള്, ഫോൺ നമ്പർ ഷെയറിംഗ്, SMS വെരിഫിക്കേഷൻ കോഡ് എന്നുള്ള മൂന്ന് ഫീച്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൽ SMS വെരിഫിക്കേഷൻ കോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് OTP സർവീസ് എന്നുള്ള ഇത് എനാബിൾ ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇത്ര മാത്രം ചെയ്താൽ മതി. അപ്പോൾ പലരുടെയും ഒരു സംശയം ഉണ്ടാവും, പിന്നെ ഗൂഗിളിൻ്റെ ഇതൊന്നും സെക്യൂർ അല്ല, പിന്നെ നിങ്ങൾ നമ്പറിൽ ഇങ്ങനെ ഓട്ടോമാറ്റിക് പിന്നെ നമുക്ക് വെരിഫിക്കേഷൻ കോഡ് OTP വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അങ്ങനെ അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ പലരുടെയും സംശയങ്ങൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇത് അറിയില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇത് ഫോണിൽ ഏത് ഫോണിലാണ് ഈ സിം ഉള്ളത്, ആ സിമ്മിൻ്റെ മാറ്റം വെരിഫിക്കേഷൻ കോഡ് മാത്രമേ ഓട്ടോമാറ്റിക് ഫില്ലാവും. നിങ്ങളുടെ വേറെ ഫോണിൽ നിന്ന് പിന്നെ നമ്മൾ ഈ നമ്പർ കൊടുത്തിട്ട് OTP കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഓട്ടോമാറ്റിക് ഫില്ലാകില്ല, അതിൽ കോഡ് മാത്രമേ വരൂ, നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇത്രയും ചെയ്താൽ മതി. അപ്പോൾ ഇത് കുറച്ച് സെക്യൂർ ആയിട്ട് ഉള്ളത് തന്നെയാണ്. അല്ലാണ്ട് പിന്നെ നമ്മൾ വേറൊരു ഫോണിൽ ഇട്ടിട്ട് ESIM-ലുള്ള വെരിഫിക്കേഷൻ കോഡ് പിന്നെ അതിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഫില്ലായി പോകുക എന്നുള്ളൊരു ഡൗട്ടൊന്നും ആർക്കും വേണ്ട. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. നിങ്ങൾ OTP ചിലപ്പോൾ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് OTP ഇങ്ങനെ നോക്കിയല്ല അടിച്ചു കൊടുക്കേണ്ട ഒരു പ്രശ്നം വരുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ്.